നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് നേതാവ് യഹിയ സിൻവർ അടക്കമുള്ളവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് തെളിവുണ്ടെന്ന് ജഡ്ജിമാർക്ക് ബോധ്യപ്പെട്ടാലേ വാറന്റ് പുറപ്പെടുവിക്കൂ. നെതന്യാഹുവിനും ഗാലന്റിനുമെതിരായ പ്രോസിക്യൂഷൻ നീക്കം ഇസ്രായേലിന് തിരിച്ചടിയായി. നെതന്യാഹുവിനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് യെയർ ലബീദ് അടക്കം രംഗത്തെത്തി. സിൻവർ ഉൾപ്പെടെ തങ്ങളുടെ മൂന്ന് നേതാക്കൾക്കെതിരായ പ്രോസിക്യൂഷൻ നീക്കത്തെ ഹമാസും വിമർശിച്ചു. യുദ്ധത്തിന് കാരണമായ കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനാണ് സിൻവർ. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിൽ നെതർലൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ICC അംഗരാജ്യങ്ങളിലെ പൌരന്മാരെ വിചാരണ ചെയ്യാനാകും. അതിനിടെ റഫയിൽ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചു. മധ്യഗാസയിൽ ഇതുവരെ സൈന്യം എത്താതിരുന്ന ദെയർ അൽബല നഗരത്തിലും ആക്രമണം നടത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 106 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. യുദ്ധാനന്തര ഗാസയിൽ സ്ഥിരം സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിൽ വിയോജിച്ച് ഇസ്രായേലിലെ മുതിർന്ന നേതാവും വാർ ക്യാബിനറ്റ് അംഗവുമായ ബെന്നി ഗാൻസ് രാജ്യഭീഷണി മുഴക്കിയതോടെ നെതന്യാഹു സർക്കാരിലെ ഭിന്നതയും കൂടുതൽ രൂക്ഷമായി. പലസ്തീൻ പങ്കാളിത്തത്തോടെ യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച പദ്ധതി ജൂൺ 8 തയ്യാറാക്കിയില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് ബെന്നി ഗാൻസിന്റെ മുന്നറിയിപ്പ്. ഈ നയത്തിൽ US പിന്തുണ ഗാൻസിനുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പ്രതിരോധമന്ത്രി യോവ് ഗാലന്റും സൈനിക ഭരണം വേണ്ട എന്ന നിലപാടിലാണ്. ഗാൻസ് രാജിവെച്ചാലും സഖ്യ സർക്കാരിന് ഭീഷണിയില്ല. എന്നാൽ ഇതോടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നെതന്യാഹു സർക്കാരിൽ കൂടുതൽ പിടിമുറുക്കും. ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നിയന്ത്രണവും കുടിയേറ്റ വ്യാപനവുമാണ് ഈ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടു പോകുകയാണെന്നാരോപിച്ച് ശനിയാഴ്ച ടെല്ലവീവിൽ നടന്ന പ്രതിഷേധ റാലിയിൽ 100,000 പേരാണ് പങ്കെടുത്തത്. ഗാസ സംബന്ധിച്ച ചർച്ചകൾക്കായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ഇസ്രായേലിലെത്തിയിട്ടുണ്ട്. സൗദിയുമായി നടക്കുന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് ഇത്. ഇതിനിടെ വാഷിംഗ്ടൺ DC നടന്ന പലസ്തീൻ അനുകൂല പ്രകടനത്തിൽ 100,000 ആളുകൾ അണിചേർന്നു. അതേസമയം 2022 പാകിസ്ഥാൻ തെഹ്രിക ഇൻസാഫ് പാർട്ടിയുടെ ലോങ് മാർച്ചിനിടെയുണ്ടായ ആക്രമണങ്ങളുടെ പേരിൽ ചുമത്തിയ 2 നിന്ന് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജില്ലാ കോടതി കുറ്റവിമുക്തനാക്കി. മുൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി, അവാമി മുസ്ലിം ലീഗ് അധ്യക്ഷൻ ഷെയ്ഖ് റാഷിദ് അഹമ്മദ് എന്നിവരുൾപ്പെടെ 10 നേതാക്കളെയും കുറ്റവിമുക്തരാക്കി. അഴിമതിക്കേസിൽ ഇമ്രാൻ അറസ്റ്റിലായതിന് പിന്നാലെ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ലംഘിച്ചെന്നും കുറ്റപത്രത്തിലുണ്ടായിരുന്നു. കേസിൽ PTI നേതാക്കൾക്കെതിരെ തെളിവില്ലെന്നും തലസ്ഥാന നഗരത്തിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി ഉത്തരവിറക്കിയിരുന്നില്ലെന്നും ഇമ്രാന്റെ അഭിഭാഷകൻ പറഞ്ഞു. അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇമ്രാൻ നിലവിൽ അടിയാല ജയിലിലാണ്.